പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ വിദീനമായ കൂപ്പുകൈ. വിദ്യാലയം എന്നത് പഠിത്തം മാത്രമല്ല, കളിച്ചിരികളും പങ്കുവെക്കലും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അക്ഷരപ്പൂക്കളുടെ കളിമുറ്റങ്ങൾ. അതാണ് വിദ്യാലയം. കോവിഡ് മഹാമാരി മാറ്റിമറിച്ചാലും പുഴ പോലെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിത രീതികളെയാണ് തുടക്കത്തിലൊന്ന് പകച്ചുവെങ്കിലും ഒട്ടും പാരാക്കാരെ അടുത്ത ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുന്ന കേരളത്തെയാണ് നാം കാണുന്നത്. ഒരു കുട്ടിക്കും തൻ്റെ അധ്യയന വർഷം നഷ്ടപ്പെട്ട് കൂടാന ഉറച്ച തീരുമാനത്തോടെ വിദ്യാലയം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കോവിഡ് മഹാമാരിക്ക് മുമ്പിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒരു ഓൺലൈൻ അധ്യയന വർഷം അവസാനിച്ചു. അടുത്ത വർഷത്തിലേക്ക് കാലുകുത്തിയ ഈ അവസരത്തിൽ വിദ്യാലയം വീടാകുമ്പോൾ വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. വീട് വിദ്യാലയമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഉറവിടം പൂപ്പറിച്ചും മണ്ണ് വാരിയും ശലഭങ്ങളെ പിടിച്ചും തുമ്പിയെ പിടിച്ചും അങ്ങനെ ഭൂമിയെ നിരീക്ഷിച്ച് ആദ്യ അറിവ് നേടുന്ന ആദ്യത്തെ കുട്ടിയുടെ പാഠശാല, അതാണ് വീട്. വീടുകളുടെ ചുമരുകൾക്കുള്ളിൽ വീപ്പ് മുട്ടിക്കരയുന്ന കുഞ്ഞു മക്കളെ മനസ്സിലാക്കുവാനും മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും മാതാപിതാക്കൾക്ക് സാധിക്കണം. ഇന്റർനെറ്റിൻ്റെയും ടെലിവിഷൻ്റെയും മുമ്പിൽ ചെലവഴിച്ചിരിക്കാതെ ജീവിതത്തിൻ്റെ അർത്ഥവും അവകാശവും മനസ്സിലാക്കി ഭാവിയുടെ വാഗ്ദാനങ്ങളായ തലമുറകൾ വാർത്തെടുക്കുവാൻ വിദ്യാർത്ഥികളായ നമുക്ക് സാധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയഗിൻ സദസ്സിന് മുൻതര. എൻ്റെ പേര് ആരോ മോൻസ്. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം വിദ്യാലയം വീടായി മാറിയപ്പോൾ തിങ്കളും തരങ്ങളും ചുവളി കതിർച്ചിനും തുങ്കമാമ്പാനും ചവിട്ടിൽ ആണെൻ്റെ വിദ്യാലയം. അതെ കൂട്ടുകാരെ, ഇങ്ങനെയായിരുന്നു എൻ്റെ വിദ്യാലയവും. 2019 ചൈനയിലെ വ്യൂഹാനിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കൊറോണയെ നമുക്കാമാരി നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലും ഈ ലോകത്തിലും തന്നെ പല മാറ്റങ്ങളും ഉണ്ടാക്കി. ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചത് വിദ്യാഭ്യാസ രംഗത്തായിരുന്നു. സ്കൂളുകളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന നമ്മളിപ്പോൾ വീടുകളിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞ മാതാപിതാക്കൾ ഫോണിൻ്റെ മുന്നിൽ നിന്നും ഇരുന്നേക്കരുതെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ വീടും വിദ്യാലയമായി മാറി. നമ്മുടെ മാതാപിതാക്കൾ അധ്യാപകരും നാളേക്ക് തുറക്കുന്ന നല്ല വിദ്യാലയങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കുടുംബങ്ങൾ തന്നെ നല്ല വിദ്യാലയങ്ങളായി വാർത്തെടുക്കാം. നന്ദി, നമസ്കാരം. ജയ്ഹിന്ദ്. എൻ്റെ പേര് സൈന ട്രീസ ജെസ്റ്റി. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാലു ദിവസത്തിന് നമസ്കാരം. വിദ്യാലയം ഒരു വീട്, വീട് വിട്ടാൽ മറ്റൊരു വീട്, അതാണ് വിദ്യാലയം. അക്ഷരങ്ങളുടെ, അറിവിന്റെ, വിജ്ഞാനത്തിന്റെ കലവറയാണ് ഈ വീട്. ഇവിടെ ഗുരുവും ശിഷ്യനും ചേർന്ന് അറിവിന്റെ മുത്തുകൾ ചേർത്ത് സംസ്കാരത്തിന്റെ മാലകൾ കോർക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിത ശൈലി, അവന്റെ സ്വഭാവം, ശീലം രൂപീകൃതമാവുന്നത് അവൻ കുട്ടിയായിരിക്കുമ്പോഴാണ്. വിദ്യാലയത്തിൽ നിന്ന് രൂപീകൃതപ്പെട്ട സ്വഭാവ ശീലത്തിലൂടെയാണ് പിന്നീടുള്ള ജീവിത പാതയിൽ അവന്റെ പ്രയാണം. ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം. കുടുംബത്തിൽ നിന്നാണ് അവൻ അറിവിന്റെ ആദ്യ പാഠം പഠിക്കുന്നത്. അതിനുശേഷം വിദ്യാലയത്തിൽ എത്തുന്ന അവൻ സമൂഹത്തിന്റെ മറ്റൊരു പങ്ക് കാണുകയാണ്. തന്റെ കുടുംബത്തിനപ്പുറമുള്ള ഒരു സമൂഹത്തെ അവൻ പരിചയപ്പെട്ടു. പക്ഷേ അവിടെയും അവൻ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വലിയ കുടുംബമാണ് കാണുന്നത്. അറിവിന്റെ കേന്ദ്രമാണ് വിദ്യാലയം. നന്ദി. എന്റെ പേര് ജുവൽ വി വർഗീസ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാനി സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, കൊറോണ രോഗം നമ്മളെ വീട്ടിൽ തളച്ചിട്ടപ്പോൾ വീട് നമുക്കൊരു വിദ്യാലയമായി മാറി. സുഹൃത്തുക്കൾ വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമായി മാറി. വീട്ടിലെ അടുക്കളയും തോട്ടവും ഞങ്ങളുടെ കൊച്ചു ലാബായി മാറി. യൂട്യൂബ് എന്ന പുസ്തകത്തിൽ കാട്ടുന്ന പരീക്ഷണങ്ങളെല്ലാം അതിവേഗം പരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാരായി ഞാനും സഹോദരങ്ങളും മാറി. സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സുകൾ എന്നേക്കാൾ പഠിക്കുന്നത് അമ്മയാണ്.
മൊബൈലിന്റെ സഹായത്തോടെയുള്ള വിദ്യാഭ്യാസം എന്നെ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അകറ്റിയിട്ടില്ല. അവരിൽ പലരുടെയും മുഖവും പേരും ഞാൻ ദിവസേന കാണുന്നു കേൾക്കുന്നു. മൊബൈലിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന എൻ്റെ പ്രിയ ടീച്ചർമാർക്ക് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.